हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। अब माय क्विज़िन ले मटर अड्डी वीडियो लेके एल्लावर्क्कुम स्वागतम। अब फ्रेंड्स, इन നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയാണ്। അപ്പോൾ കേക്ക് റെസിപ്പി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും പാടാണ്, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല എന്ന്। ബട്ട് ഇത് വളരെ ഈസിലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്। वीडियो कड़कने चानल सब्सक्राइब तैयारी वीडियो का चानल कूड़ी सब्सक्राइब तोट बेल आइकन क्लिक अल ऑप्शन अब या फ्यूचर वीडियोस मिस्सा पेटू अमय कल नमक वीडियो कड़नालो। अब आद्यम नमुक नमें बेकिंग ट्रे ग्रीस अब ब्लैक फॉरेस्ट केक ऐसीपी उ फस्ट स्टेप इतना अब ना बेकिंग ट्रे बटरो ऑयलो वच्चिट्ट जस्ट इंगे ग्रीस केस निंगड़े कैले बेकिंग ट्रे इल्लेंगी ऐसी अल्युमिनियम और स्टील पात्र एड़ताले मदी। पिन्ने ज्यान इदिलेके ऑयल वच्च ग्रीस शेषं बटर पेपर वच्च बटर पेपर इल्लेंगी ऑयल वच्च ग्रीस इतने मोल चेरुतायिट्ट मैदा ओन्न डस्ट कोडुत्ता मदी। ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ നടുക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ। നടുക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കണം। നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലും ബട്ടർ പേപ്പർ വെക്കാവുന്നതാണ്। ഓക്കേ, അപ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു। ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം। അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്। എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്। അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്। നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു മെഷറിംഗ് കപ്പ് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്। അപ്പം നമുക്ക് മെഷർമെന്റ് കൃത്യമായിട്ട് കിട്ടും। പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആണ്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, എന്നിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്। എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അരിച്ചെടുക്കുക। അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തു വെച്ചിട്ടുണ്ട്। ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഞാൻ ഒരു മുക്കാ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്। അപ്പോൾ നമ്മുടെ ദാ പഞ്ചസാരയൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട്। ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം। ഇനിയാണ് നമ്മൾ ബീറ്റ് ചെയ്യാം, എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്। അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട്, മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്। ഇനി ഈ മൂന്ന് മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം। ബീറ്റർ ഇല്ലാത്തവരെ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല। ഞാൻ ഈ ബീറ്റർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു മിക്സി യൂസ് ചെയ്ത് ചെയ്താൽ മതി। ഈ മാവൊക്കെ അരയ്ക്കുന്ന ആ ജാർ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി। ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5-6 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്। പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്। പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്। എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം। അപ്പോൾ ഇൻ കേസ് നിങ്ങൾ മിക്സിയിലാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം മൂന്ന് മുട്ട ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം, പിന്നെ വാനില എസൻസും എണ്ണയും തൈരും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം। പിന്നെ ഞാൻ തേർഡ് സ്റ്റെപ്പിൽ അതാ പൗഡേർഡ് ഷുഗർ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്। അപ്പം നമ്മൾ മിക്സിയിലും മൂന്നാമത് ഷുഗർ പൗഡർ ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ടായിരുന്നുണ്ട്, ഞാൻ ബീറ്റർ യൂസ് ചെയ്തു. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ തന്നെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ മിക്സിയിൽ യൂസ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതായത് എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വിസ്ക് ഇല്ലെങ്കിൽ ഒരു തടി തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഇതിനെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് കൺസിസ്റ്റൻസി. അപ്പൊ നമ്മുടെ ബാറ്റർ, കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന ട്രേയിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ
അപ്പൊ ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ദാ ഈ കാണുന്ന ഈ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ പ്രഷർ കുക്കറിലാണ് നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പ്രഷർ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ അടിയിൽ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോൾട്ട് ഓപ്ഷണൽ ആണ്, സോൾട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സ്റ്റാൻഡ് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ട്രേ, ബേക്കിംഗ് ട്രേ അതിലിറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ ഒരു 45 to 50 മിനിറ്റ്സോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പൊ പ്രഷർ കുക്കർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നോൺ സ്റ്റിക് പാനിലും ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പഴയ കുക്കർ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാ 50 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പം നമുക്കിതിനെ തുറന്നു നോക്കാം. ദാ കേക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പപ്പട കമ്പി വെച്ചിട്ടോ ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ ദാ ഇത് നന്ന ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് അടച്ചു മാറ്റി വെക്കാം. അപ്പം ഈ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 4 ടേബിൾസ്പൂണോളം പഞ്ചസാര. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി സ്വീറ്റ്നെസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾസ്പൂണോളം പഞ്ചസാര ഇട്ടു കൊടുത്താലും മതി. വെള്ളം 1/2 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ദാ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ദാ കേക്ക് തണുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട്. അപ്പൊ നമുക്ക് കേക്കിന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം സൈഡിൽ ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടില്ലേ നല്ല നല്ല പൊടിയാത ഷേപ്പിന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇപ്പം ക്രീം ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു കേക്ക് ബോർഡല്ല യൂസ് ചെയ്തേക്കുന്നത്, ഒരു പഴയ ചപ്പാത്തി പലകേനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അതാണ് ഞാൻ കേക്ക് ബോർഡിന് പകരം യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് കേക്ക് ബോർഡ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ആ ഫോയിൽ പേപ്പർ എടുത്ത് മാറ്റി അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ജസ്റ്റ് അടുത്ത ഒന്നുകൂടി ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പൊങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എല്ലാ കേക്കിൻ്റെ എക്യുപ്മെൻസും കേക്ക് ബോർഡും ഒക്കെ വാങ്ങി തന്നെ ചെയ്യണം. പക്ഷേ ഇൻ കേസ് നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ കേക്ക് ബോർഡൊക്കെ ചപ്പാത്തി പലകയുടെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് എളുപ്പം, ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതാ നമ്മുടെ 3 കേക്ക് ലെയർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാത്രവും ഈ ബീറ്ററിന്റെ ബ്ലേഡും രണ്ടും കുറച്ചു നേരം ഞാൻ ഫ്രീസറിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉള്ളത് തന്നെ യൂസ് ചെയ്യുക. ഫ്രീസർ വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. പിന്നെ ബീറ്റർ ഇല്ലാത്തവര് വിപ്പിംഗ് ക്രീമും മിക്സി തന്നെ പതുക്കെ പതുക്കെ വിപ്പ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ നമുക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ദ വിപ്പിംഗ് ക്രീം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ക്രീം തേച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഇതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സ്പാച്ചുല എന്ന് പറയുന്നത് ഒറിജിനൽ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്പാച്ചുല അല്ല, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്കെയിലിനെ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ്. അല്ലാതെ ഒറിജിനൽ സ്പാച്ചുല അല്ലെങ്കിൽ പാലറ്റ് നൈഫ് അല്ല ഇത്. അപ്പൊ നിങ്ങൾക്ക്
എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഞാൻ ഇത് സെക്കൻഡ് ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേർഡ് ലെയറും വെച്ചു കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് രീതിയിൽ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഞാൻ കേക്കിനെ നന്നായിട്ട് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ ഒരു മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. അപ്പം ഞാനിത് 1 hour ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം എടുത്തതാണ്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ നോസിലും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുവാണ്. പൈപ്പിംഗ് ബാഗൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അത് വാങ്ങാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിനെ ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണത്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അത് അനുസരിച്ച് ഈസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പർ യമ്മിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് കഴിച്ചു നോക്കിയാലോ. അടിപൊളി, കറക്റ്റ് സ്വീറ്റ്നെസ്സും നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. കഴിവതും നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക, എന്നിട്ട് നാളെ എടുത്ത് കഴിക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും ഫീഡ്ബാക്സും സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ.